സോഷ്യൽ മീഡിയയിൽ പുതിയ താരമാണ് ചന്ദ്രമതിയമ്മ സ്വന്തം വീട്ടിൽ വാടകയ്ക്ക് താമസം തുടങ്ങിയ കുടുംബം പ്രിയപ്പെട്ടവരായി മാറിയപ്പോൾ വീടും സ്ഥലവും ഇഷ്ടദാനം നൽകി നല്കി സ്നേഹമാതൃകയായി ചന്ദ്രമതിയമ്മ പതിനാല് വർഷം കൂടപ്പിറപ്പ് പോലെ സ്വന്തം വീട്ടിൽ കഴിഞ്ഞവർക്കാണ് ഈ അമ്മയുടെ കരുതൽ മണ്ണടി പടിഞ്ഞാറേ കുന്നത്തെ സരസ്വതി അമ്മാളിന്റെയും പരേതനായ ജോസഫിന്റെ മകൾ പൊന്നുവിനാണ് മണ്ണടി മുഖമുറി ചൂരക്കാട് ചന്ദ്രമതിയമ്മ വീടും സ്ഥലവും ഇഷ്ടദാനമായി നൽകിയത് എറണാകുളം സ്വദേശിയായ ജോസഫും ഭാര്യ സരസ്വതി അമ്മാളും പൊന്നുവിന് നാലു മാസം പ്രായമുള്ളപ്പോഴാണ് ചന്ദ്രമതി അമ്മയുടെ വീട്ടിൽ വാടകയ്ക്ക് താമസം തുടങ്ങിയത് ആദ്യകാലത്ത് അഞ്ഞൂറ് രൂപ വാടക വാങ്ങി ജോസഫിന്റെ സാമ്പത്തിക പ്രതിസന്ധിയോടെ ചന്ദ്രമതി അമ്മ അത് നിർത്തി അവർ ചന്ദ്രമതി അമ്മയുടെ കുടുംബവുമായി തണിച്ച് കഴിഞ്ഞിരുന്ന അവിവാഹിതയായ അമ്മയ്ക്ക് താങ്ങും തണലുമായി മാറുകയും ചെയ്തു തുടർന്ന് ചന്ദ്രമതി അമ്മ വാടക ഒഴിവാക്കുകയായിരുന്നു നാലു വർഷം മുൻപ് ജോസഫ് മരിച്ചു മുന്നോട്ടുള്ള ജീവിതം സരസ്വതി അമ്മാളിനും പ്രതിസന്ധിയായി ചന്ദ്രമതി അമ്മ സരസ്വതി അമ്മളിനെയും മകൾ പൊന്നുവിനെയും നെഞ്ചോട് ചേർത്തു പൊന്നുവിനെ കരുതലായി മാറി പ്ലസ് ടു പഠനം കഴിഞ്ഞു നിൽക്കുന്ന പൊന്നുവിന്റെ തുടർ പഠനവും ചന്ദ്രമതി അമ്മയുടെ മനസ്സിലെ ആഗ്രഹമാണ് പക്ഷാഘാതം പിടിപെട്ട് കിടപ്പിലായ ജോസഫ് പൊന്നു പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മരിച്ചത് ചന്ദ്രമതി അമ്മയ്ക്ക് പൊന്നുവിന് ജീവനായിരുന്നു കരാർ തൊഴിലാളിയായ ജോസഫിന്റെ സ്നേഹവും സാമ്പത്തിക ബുദ്ധിമുട്ടും മനസ്സിലാക്കിയ ചന്ദ്രമതി അമ്മ വാടക വാങ്ങുന്നത് വർഷങ്ങൾക്ക് മുൻപ് നിർത്തിയിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലാണ് ജോസഫ് തളർന്നു വീഴുന്നത് സഹായത്തിന് ആരോരുമില്ലാതെ പറക്കമുറ്റാത്ത പെൺകുഞ്ഞിനെ കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ തൊഴിലുറപ്പ് തൊഴിലാളിയായിരുന്ന സരസ്വതി അമ്മാളും ചന്ദ്രമതിയും പകച്ചു നിന്നുപോയി ഏഴാം ക്ലാസ്സിലായിരുന്നു പൊന്നുവിന് ബുദ്ധിമുട്ട് അറിയിക്കാതെ അവർ പഠിപ്പിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ ജനുവരി പതിനെട്ടിനാണ് ജോസഫ് മരിച്ചത് പ്ലസ് ടുവിന് ഉന്നത വിജയം നേടി ഉപരിപഠനത്തിന് കാത്തിരിക്കുന്ന പൊന്നുവിനെയും അമ്മയെയും നാട്ടുകാരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ചന്ദ്രമതിയമ്മ കുടുംബ സ്വത്തായി കിട്ടിയ തന്റെ ഏഴു സെന്റും വീടും സകല സ്വത്തുക്കളും കഴിഞ്ഞ ദിവസം പൊന്നുവിന്റെ പേരിൽ പ്രമാണം രജിസ്റ്റർ ചെയ്തു കൊടുത്തത് തന്റെ കണ്ണടയും മുൻപേ പൊന്നുവിനെ പഠിപ്പിച്ച് നല്ല നിലയിൽ എത്തിക്കണമെന്നാണ് ഇപ്പോൾ ചന്ദ്രമതിയുടെ ഏക ആഗ്രഹം അത് സാധിച്ചു കൊടുക്കണമെന്ന വാശിയിലാണ് പൊന്നുവും അച്ഛൻ മരിക്കുമ്പോൾ പൊന്നു പത്താം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു ആരും സഹായത്തിനില്ലാതെ മകളെയും കൊണ്ട് എന്തു ചെയ്യണമെന്നറിയാതെ സരസ്വതി അമ്മ പകച്ചു തന്ന നാളുകളായിരുന്നു പിന്നീട് ഏത് നിമിഷവും തെരുവിലേക്ക് ഇറങ്ങി വരാമല്ലോ എന്ന ഓർമ്മയിൽ തൊഴിലുറപ്പ് തൊഴിലാളിയായിരുന്നവർക്ക് ഉറക്കമില്ലാതായി ഇവരെ ഇനിയും എന്തിനവിടെ താമസിപ്പിച്ചിരിക്കുന്നു ഇറക്കി വിട്ടൂടെ എന്ന് നാട്ടുകാരിൽ ചിലർ അമ്മയോട് ചോദിച്ചു പക്ഷേ പൊന്നുവിന് ജീവനതുല്യം തുല്യം സ്നേഹിച്ചിരുന്ന ചന്ദ്രമതിയമ്മ അതെല്ലാം ചിരിച്ചു തള്ളി ഇതിനിടെ പഠനം തുടർന്ന പൊന്നു പ്ലസ് ടുവിന് ഉന്നത വിജയം നേടിയെന്നാണ് വസ്തുത അകാലത്തിൽ തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ കുടുംബത്തിന് ആരും ഒന്നും കൊടുക്കില്ലെന്ന് ചന്ദ്രമതി അമ്മയ്ക്കറിയാം അതുകൊണ്ടാണ് എല്ലാ വസ്തുവും പൊന്നുവിനവർ പ്രമാണത്തിലൂടെ നൽകുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും